ഹായ് വാട്ട് മേക്ക് യു ഹാപ്പി എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം. ശാസ്ത്രംകുടം എന്താ അച്ഛൻ്റെ പേര്? സുബ്രഹ്മണ്യം ചേട്ടൻ്റെ മകൻ സരുണിൻ്റെ കൂടെയാണ്. സരുൺ ബൈ പ്രൊഫഷൻ കെഎസ്എബിൽ എൻജിനീയറാണ്. അപ്പോൾ സരുണിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് എല്ലാവർക്കും പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. രണ്ടു മൂന്ന് കല്ല് വരെ കിട്ടും തീറ്റ എടുക്കുമ്പളേ. കുഞ്ഞിന്റെ അച്ഛനമ്മയൊക്കെ സരുണിന്റെ ആക്ടിവിറ്റീസിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എത്ര പശുണ്ട് സരുൺ? അതെ. ഇത് ഏത് തരത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? അതെ. പശുക്കുട്ടിയുണ്ട് അല്ലേ? ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണല്ലേ ഈ കാര്യങ്ങൾക്ക്? സമയം വരൂല്ലേ? എന്തായാലും സരുണിനെ ഇത് സന്തോഷവാനാക്കുന്നുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ കൊടുക്കുന്ന കുട്ടികൾക്ക്. ഇതെല്ലാം പൊടിയുണ്ട്. അതെ. ആ എല്ലാം മിക്സ് ആയിട്ട് കൊടുക്കണം. പാല് എങ്ങനെ കിട്ടുന്നത്? പാല് കിട്ടുന്നുണ്ട്. ഏകദേശം എന്ത് ടോട്ടൽ എത്ര ലിറ്റർ കൊടുക്കണ്ടോ സാറിന്? അതെല്ലേ. ആ ഹാ ഹാ കിട്ടുന്നുണ്ട്. നല്ല പച്ചപ്പുള്ള തണുത്ത അന്തരീക്ഷം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖമുണ്ട്. സാറു ഇത് എന്താ സെറ്റപ്പ് ഈ പച്ച ഇതിനകത്തുള്ളത്? കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അനിയൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിൽ ഇനി മണ്ണിരും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് കമ്പോസ്റ്റ് ആക്കും. അപ്പോൾ അത് നല്ല വളമാണ്. വളമായിട്ട് ഉപയോഗിക്കാം. മാർക്കറ്റിൽ 200 രൂപയ്ക്കുണ്ട് വെർമി കമ്പോസ്റ്റിന്. ഇത് മീൻ വളർത്തലായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, ഇതിന് ബന്ധമൊന്നുമില്ല. എന്തല്ല ഇത് പച്ചക്കൾക്ക് വേണ്ടിയിട്ടാണോ? വേണ്ടി CO3 എന്ന് പറഞ്ഞില്ല. ഈ പൈപ്പ് വരുന്നത് ബയോഗ്യാസ് പ്ലാന്റ് ആണല്ലേ? അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് വേസ്റ്റ് ഒക്കെ കിട്ടുന്നത്? തൊഴിച്ചിന്നുള്ള സാധനങ്ങൾ. ഒന്നോറും ഗ്യാസ് കിട്ടുന്നുണ്ട്? ആ നിങ്ങളുടെ കത്തിക്കുന്ന പരിപാടി അതെ. ഓക്കെ. ഇത് എന്തിട്ട് ഫീഡിങ് കൊടുക്കണം കുട്ടികൾക്ക്? എല്ലാവരും നല്ല ഉഷാറാണ്. മീൻ വളർച്ച കിട്ടിയാണ് അല്ലേ? ഇത് എത്രയായി? ഇതിപ്പോ 8 മാസം. 8 മാസം കൃത്രിമമായിട്ടുള്ള കുളം നിർമ്മിച്ചാണ് അല്ലേ? എത്ര അധ്വാനം ഉണ്ട് ഇത് നിർമ്മിക്കാനായിട്ട്? അതെ. ഇപ്പൊ എത്ര നാളാ ഇത് വളർത്തി തുടങ്ങിയിട്ട്? 8 മാസം കൊണ്ടാണ് ഇത് ഇത്രയും വളരുന്നത് അല്ലേ? എത്രയും പോകുന്ന കുഞ്ഞുങ്ങളെ ഇടണേ? ഇത് 2 സെന്റിമീറ്ററിന്റെ കുഞ്ഞുങ്ങളാ. അതെ. ഇപ്പൊ എത്ര വലുതായി? ഇതിപ്പോ 900 ഗ്രാം. ആണല്ലേ? പല്ലറ്റ് ഫീഡ് മാത്രമേ നമുക്ക് പിടിക്കാൻ നോക്കട്ടെ. 500 സംഭവം വളരെ സിമ്പിളാ. നമ്മള് വെറുതെ ഇങ്ങനെ പിടിച്ചിട്ട് നടന്നാൽ മതി. അപ്പൊ മീൻ നമ്മുടെ അടുത്ത് കേരട്ടെ കേരട്ടെ എന്ന് ചോദിച്ചു. ശരിക്കും ഇതിന് പരിശ്രമങ്ങളും സെറ്റപ്പുകളും ഒക്കെ വേണം. ആ ഈ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. അതിൻ്റെ ഒരു ഫലപ്രാപ്തി എത്തണെങ്കിൽ പണിയുണ്ട്.
ഈ വീഡിയോ പിടിക്കുന്ന മീനുകളും സഹകരിക്കേണ്ടി വരും. അതിന്ന് പിടിച്ചോ. ആ ഓക്കെ എടുത്ത് ആക്ച്വലി കമ്പനി മുന്നോട്ട് പോകുന്നത് അപ്പനമ്മയുടെയും ഹെൽപ്പുമ്മയാണ്. ഈ ഫിഷിങ്ങിന് മുഖ്യ റോൾ അവർക്കാണ്. എന്താണ് ടെക്നോളജി? ഇത് റാസ് എന്ന് പറയും, റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം എന്നാണ് ഇതിന്റെ ഫുൾ നെയിം. അപ്പൊ ഇതില് നമ്മള് ഇതിലുണ്ടാവും കുറെ അമോണിയകളൊക്കെ ഉണ്ടാവും, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വളർത്തുന്നതാണല്ലോ. അപ്പൊ അമോണിയ ഉണ്ടാവും. അപ്പൊ അതില് അധികം മീനിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചത്തുപോകും. ഇത് 1 സെന്റിൽ 1000 മീനിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ 1 സെന്റ് ആണ് ഈ കുളം. 1 സെന്റ് തികച്ചില്ല. അപ്പൊ ഇതില് ഏകദേശം 35,000 ലിറ്റർ വെള്ളം കൊള്ളും. അപ്പൊ ഈ വെള്ളം എപ്പോഴും ഇതിന് നടുക്കൊരു മോട്ടർ വെച്ചിട്ടുണ്ട്, സബ്മേഴ്സിബിൾ പമ്പ് വെച്ചിട്ടുണ്ട്. ആ പമ്പ് വെച്ചിട്ട് നമ്മൾ അവിടേക്ക് വലിച്ച് കയറ്റി ഒരു അത് എത്ര എച്ച് പിയാണ് സബ്മേഴ്സിബിൾ പമ്പ്? 120 വാട്ടുള്ളൂ. ആ ഞാൻ പണ്ട് ITC പഠിച്ചിട്ടുണ്ട്, വെറുതെ ഒരു നമ്മള് 24 മണിക്കൂർ വർക്ക് ചെയ്തത്, എല്ലാ ദിവസവും 24 മണിക്കൂർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് അവിടേക്ക് അടിച്ച് കയറ്റിട്ട് പിന്നെ പതുക്കെ ഈ ഡ്രമ്മിൽ കൂടെ ഫിൽട്ടർ ചെയ്ത് 3 ഡ്രമ്മ് ഉണ്ട്. ഓക്കെ, ഈ 3 ഡ്രമ്മുകൾ ഫിൽട്ടറിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ വെള്ളം ശുദ്ധീകരിച്ചോണ്ടിരിക്കും. അത് മെക്കാനിക്കൽ ഫിൽട്ടർ ആണ്, ഇത് എന്ന് പറയുന്നത് ബയോളജിക്കൽ ഫിൽട്ടർ ആണ്. മൊത്തം കക്കയാണ്. രണ്ട് തരം ഫിൽട്ടറുകൾ ഉണ്ട് ഇവിടെ, രണ്ട് ഫിൽട്ടർ. ഓക്കെ, ഇതൊക്കെ സ്വന്തം ഇൻട്രസ്റ്റില്? കൊറേ യൂട്യൂബ് കണ്ട് റിസർച്ച് ഒക്കെ നടത്തി സെറ്റ് ആക്കിയതാണ്. നിലവിൽ ഈ മീനൊക്കെ എന്ത് വിലക്ക് വിൽക്കണേ? നിലവിൽ ഇപ്പോ 200 രൂപ കിലോന് 200 രൂപക്ക് വിൽക്കണേ. മീന്റെ പേരെന്താ? മീന്റെ പേര് ഗിഫ്റ്റ് പിലോപ്പി. നമ്മുടെ ഒറിജിനൽ ഗിഫ്റ്റ് പിലോപ്പിയാണ്. അത് വല്ലാർപാടം ടെർമിനലിന്ന് നമുക്ക് ഗവൺമെന്റ് MNRE അവര് തരുന്ന മീനാണ്. ഞാൻ രജിസ്റ്റർ ചെയ്താണ്. ഓക്കെ ഓക്കെ, രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രം ഒറിജിനല്. എത്ര നാളുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്കില്ല് ഡെവലപ്പ് ആക്കി എടുത്തത്? ഇതിപ്പോ 3ാം പ്രാവശ്യത്തിലാണ് ഇത് മീൻ വലിപ്പം വെച്ചത്. 8 പ്രാവശ്യം ആദ്യം ഇട്ടപ്പോ മീൻ വലിപ്പം ഉണ്ടായിരുന്നില്ലേ, 3ാമത്തേല് കംപ്ലീറ്റ് ആയിട്ടിപ്പോ 6 മാസം കൊണ്ട് തന്നെ 700 ഗ്രാം ഒക്കെ വന്നു. ഇപ്പൊ 900 ഗ്രാം 1 കിലോ ഒക്കെ മീനുകൾ ഉണ്ട് ഇതില്. അപ്പൊ എന്തായാലും ആർക്കെങ്കിലും മീനൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സരുണ്ട് എടുത്ത് വാങ്ങിക്കുക. സരുണ്ട് ഫോൺ നമ്പർ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹാവ് എ ഗുഡ് ടൈം.